നമസ്കാരം കോമറേഡ് വാർത്തകളിലേക്ക് സ്വാഗതം ഫുട്ബോൾ മാന്ത്രികന് ലോകമെങ്ങും പ്രണാമം കളിയുടെ ലോകത്തുനിന്ന് ഒരു ഇതിഹാസം കൂടി കൊഴിഞ്ഞിരിക്കുന്നു ഫുട്ബോളിൽ മറഡോണ കളിക്കാരൻ മാത്രമല്ല പന്ത് കൊണ്ട് ദേശ അതിർത്തികൾ ലംഘിച്ച കളിയെ ജനകീയമാക്കിയ കാൽപ്പനികൻ കൂടിയായിരുന്നു ജീവിതത്തിന് മാത്രമേ ഫൈനൽ വിസിൽ മുഴങ്ങിയിട്ടുള്ളൂ കളിക്കളങ്ങളിൽ പന്ത് പന്തുരുളിനിടത്തോളം കാലം മറഡോണ മരിക്കാതെ ഉണ്ടാകൂ അനുശോചനം അഹമ്മദ് പട്ടേലിൻ്റെ നിര്യാണത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും വിവിധ പാർട്ടികളിലെ നേതാക്കളും അനുശോചിച്ചു കോൺഗ്രസ് രാജ്യമൊട്ടാകെ മൂന്ന് ദിവസം അനുശോചനം ആചരിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ നയം ഗവർണർ ചർച്ച നടത്തി കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർമാരെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ യോഗം വിളിച്ചതിൻ്റെ തുടർച്ചയായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്ത് യോഗം വിളിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉഷ ടൈറ്റസ് എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് കേന്ദ്രം നടപ്പാക്കുന്ന വിദ്യാഭ്യാസ നയത്തിൽ ഗവർണർമാരുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഗവർണർമാരുടെ യോഗത്തിൽ നിർദ്ദേശിച്ചിരുന്നു ഇബ്രാഹിം കുഞ്ഞിനെ ആശുപത്രിയിൽ ചോദ്യം ചെയ്യാം മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് കസ്റ്റഡിയിൽ നൽകേണ്ടതില്ലെന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നിരീക്ഷണം ആശുപത്രിയിലെത്തി വിജിലൻസിന് വിവരങ്ങൾ ശേഖരിക്കാം ലേക് ഷോർ ആശുപത്രിയിൽ ലഭിക്കുന്ന സൗകര്യമുള്ള സർക്കാർ ആശുപത്രി ഇല്ലെന്ന് മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ടുണ്ടായിരുന്നു തുടർന്നാണ് കസ്റ്റഡിയിൽ നൽകേണ്ടതില്ലെന്ന് പരാമർശം കോടതി നൽകിയത് കോവിഡ് ബാധിതരുടെ മൃതദേഹം കാണാം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം കാണാനും അത്യാവശ്യ ചടങ്ങുകൾ നടത്താനും അനുമതി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ഐസൊലേഷൻ വാർഡുകളിലും മോർച്ചറിയിലും ശവസംസ്കാര സ്ഥലത്തും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മൃതദേഹം കാണാം മൃതദേഹത്തിൽ തൊടാനോ കുളിപ്പിക്കാനോ ആലിംഗനം ചെയ്യാനോ അന്ത്യചുംബനം നൽകാനോ അനുവദിക്കില്ല മതപരമായ പുണ്യം ജലം തളിക്കാനും വെള്ള തുണികൊണ്ട് പുറപ്പിക്കാനും അനുവദിക്കും ഡിസംബർ പതിനേഴ് മുതൽ അധ്യാപകർ സ്കൂളിൽ എത്തണം പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരിൽ പകുതി പേർ ഒരു ദിവസം എന്ന നിലയിൽ ഡിസംബർ പതിനേഴ് മുതൽ സ്കൂളുകളിൽ ഹാജരാകണം ജനുവരി പതിനഞ്ചിന് പത്താം ക്ലാസ്സിൻ്റെയും മുപ്പതിന് പ്ലസ് ടുവിൻ്റെയും ഡിജിറ്റൽ ക്ലാസ്സുകൾ പൂർത്തിയാക്കാനും തീരുമാനം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡയറക്ടർ എന്നിവരുമായി മന്ത്രി സി രവീന്ദ്രനാഥ് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം റിവിഷൻ ക്ലാസ്സുകൾക്കും പഠന പിന്തുണ ഉറപ്പാക്കുവാനുമാണ് അധ്യാപകർ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നിവാർ ചുഴലിക്കാറ്റ് തമിഴ്നാട് വിറയ്ക്കുന്നു നിവാർ ചുഴലിക്കാറ്റ് തീരം തൊട്ടു തമിഴ്നാട്ടിൽ കനത്ത മഴ രണ്ട് മരണം ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു കോട്ടക്കുപ്പം ഗ്രാമത്തിൻ്റെ സമീപത്തായാണ് നിവാർ കരതൊട്ടത് ശക്തമായ ചുഴലിക്കാറ്റിൽ വൈദ്യുതി പോസ്റ്റ് കടപൊഴുകി വീട് തകർന്നു വീണാണ് രണ്ടുപേർ മരിച്ചത് കുടല്ലൂരിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് ആൻറ്റിജൻ കിട്ടുന്നത് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തൽ കോവിഡ് പരിശോധനയ്ക്ക് സർക്കാർ വാങ്ങിയ ആൻറ്റിജൻ റാപ്പിഡ് ടെസ്റ്റ് കാർഡുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തി അയ്യായിരത്തിലേറെ പരിശോധനകളിൽ ഫലം കൃത്യമല്ലെന്ന് ബോധ്യമായതോടെ പൂനെ ആസ്ഥാനമായ കമ്പനിയിൽ നിന്ന് വാങ്ങിയ കിറ്റുകൾ ഉപയോഗിക്കേണ്ടതില്ലെന്ന് നിർദ്ദേശിച്ചു മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സൂക്ഷിച്ചിരിക്കുന്ന മുപ്പത്തിയായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിറ്റുകൾ കമ്പനിക്ക് മടക്കി നൽകാനാണ് തീരുമാനം മറ്റ് കമ്പനികളുടെ കിറ്റുകൾ സ്റ്റോക്ക് ഉള്ളതിനാൽ പരിശോധന മുടങ്ങില്ല സംസ്ഥാനത്ത് എഴുപത് ശതമാനത്തിലേറെ ഏറെ ആൻറ്റിജൻ പരിശോധനകളാണ് നടക്കുന്നത് പണിമുടക്കിനൊപ്പം പ്രവർത്തിക്കാനുള്ള അവകാശവും ഉണ്ട് ചേംബർ ഓഫ് കൊമേഴ്സ് സമരം ചെയ്യാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശങ്ങൾക്കൊപ്പം പ്രവൃത്തി എടുക്കാനുള്ള അവകാശം കച്ചവടക്കാർക്കും വ്യവസായി സമൂഹത്തിനും ഉണ്ടെന്നും അത് തടസ്സപ്പെടുത്തരുതെന്നും ദ ട്രാവൻകൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആവശ്യപ്പെട്ടു ലോക്ക്ഡൗണിനെ തുടർന്ന് കണ്ടെയ്ൻമെൻറ്റ് സോണുകളായും എല്ലാ വ്യവസായങ്ങളും ബുദ്ധിമുട്ട് നേരിടുകയാണ് ബിസിനസ് സമൂഹത്തിനും സാധാരണക്കാരനും നേരെയുള്ള വെല്ലുവിളിയാണ് പണിമുടക്കുകൾ എന്നും ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ ആരോപിച്ചു സ്ഥാനാർത്ഥിക്ക് നേരെ അക്രമം പ്രതികൾ പിടിയിൽ തിരുവനന്തപുരം പള്ളിച്ചൽ പഞ്ചായത്തിലെ പാമാംകോട് വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി ലീനയെയും ഭർത്താവിനെയും മറ്റൊരു യുവാവിനെയും ആക്രമിച്ച കേസിലെ പ്രതികൾ പിടിയിലായി വടക്കേക്കുന്ന് വിള വീട്ടിൽ ജോൺ ഇരുപത്തഞ്ച് പനമൂട്ടിൽ വീട്ടിൽ ലിജിൻ ജാജീവ് മുപ്പത്താറ് എന്നിവരെയാണ് നേമം പോലീസ് അറസ്റ്റ് ചെയ്തത് അപരന്മാർക്ക് റോസാപ്പു ബി ജെ പി ധർണ നടത്തി കോർപ്പറേഷനിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന അവരന്മാർക്ക് റോസാപ്പൂ ചിഹ്നം നൽകിയതിനെതിരെ എൻ ഡി എ സർ ധർണ നടത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു അംഗീകൃത രാഷ്ട്രീയ കക്ഷികളുടെ ചിഹ്നവുമായി സാമ്യമുള്ള ചിഹ്നങ്ങൾ ഒരിക്കലും അവരന്മാർക്ക് നൽകരുതെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴ്വഴക്കം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സി പി എം അനുകൂല ഉദ്യോഗസ്ഥരും ചേർന്ന് അട്ടിമറിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു കിണറ്റിൽ വീണ വയോധികയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി വിഴിഞ്ഞം മുല്ലൂർത്തോട്ടം പുരയിടത്തിൽ തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള ദേവകി എന്ന വയോധികയാണ് വീടിനടുത്തുള്ള ഇരുപത്തഞ്ചടി ഓളം താഴ്ചയുള്ള കിണറ്റിൽ വീണത് ഇന്നലെ രാവിലെ പതിനൊന്നരയോടെയാണ് സംഭവം മകളുടെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് രാവിലെ ഏഴോടെ പുറത്തുപോയ ദേവകി മടങ്ങി വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനിടെ സമീപവാസിയായ ജോൺ എന്ന യുവാവാണ് ദേവകി കിണറ്റിനുള്ളിൽ കഴുത്തൊപ്പം വെള്ളത്തിൽ മുങ്ങി കയറിൽ പിടിച്ച് നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കിണറ്റിലിറങ്ങി ഇവരെ വല ഉപയോഗിച്ച് പുറത്തെടുത്തു ഇതോടുകൂടി ഇന്നത്തെ കോമറേഡ് വാർത്തകൾ തൽക്കാലം അവസാനിക്കുന്നു നന്ദി നമസ്കാരം